അപ്പോൾ ശരിക്കും ലോർഡ് ജീസസ് യേശുക്രിസ്തു കുരിശിൽ കയറുമ്പോൾ ബാക്കിയുള്ളവർ അതെ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരുടെ തെറ്റിന് വേണ്ടി പൊറുക്കണമേ എന്നുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി അതെ അതാണ് അതിലെ ഏറ്റവും വലിയ മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരു കാര്യം. താൻ ഒരു തെറ്റുകളും ചെയ്തിട്ടില്ല, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മനുഷ്യ വംശത്തിന്റെ മൊത്തം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത്. അതുപോലെ അതിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇത്രയൊക്കെ തന്നെ ഒറ്റക്കൊടുത്ത ഒരാള്, അദ്ദേഹം ഒറ്റക്കൊടുക്കുവാൻ അദ്ദേഹം യേശുക്രിസ്തുവിന് നേരത്തെ അറിയാമായിരുന്നു. യൂദ 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നു. അതിന് മുൻപും പലതവണ പറയുന്നുണ്ട്, 3 തവണ കോഴി കൂകും മുൻപ് നീ എന്നെ തള്ളി പറയുമെന്ന് യേശുക്രിസ്തു തന്നെ അദ്ദേഹത്തോട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരിക്കൽ ഒരു തവണ പോലും ആ ഒറ്റക്കൊടുത്ത ഒരാളെ ശപിക്കുകയോ, കാരണം ഒരുപാട് യാതനകളും വേദനകളുമാണ് അദ്ദേഹം സഹിച്ചത്. ആ മല മുഴുവൻ കയറുമ്പോഴും അവര് സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ആ ഒരു അതായത് നോൺ ക്രിസ്ത്യൻസിന് ശരിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതിൽ ആ അദ്ദേഹം കടന്നുപോയ ഒരു വേദന. അതെ അതെ അതെ, അത് ഒരു സാധാരണ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് എന്തോരം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ ഇത്തരം ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശിഷ്ടമാണ്. അത് എന്ത് ത്യാഗം സഹിച്ചു. പൊതുവെ ഇപ്പോ മലയാളികൾക്ക് നല്ല ആർക്കും നോൺ വെജ് ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവര് ഇത്രയും ദിവസങ്ങൾ ഒന്നൊന്നര മാസത്തോളം ഒരു നോൺ വെജ് പോലും കഴിക്കാതെ എല്ലാ പരിശുദ്ധിയോടും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ശരിക്കും അത്തരം ദിവസത്തെ നമ്മൾ തീർച്ചയായിട്ടും വളരെ ഗുഡ് ഫ്രൈഡേയും മോണ്ടി തേഴ്സ്ഡേയും ഒക്കെ ശരിക്കും നമ്മൾ ഒത്തിരി അധികം സന്തോഷത്തോടെ കാണുന്ന ഒരു സംഗതിയാണ് ലാസ്റ്റ് സപ്പർ എന്ന ഡിന്നറിന്റെ ആ ഒരു പോർട്രേറ്റ്. അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയ അവസാനത്തെ ഡിന്നർ, അന്ത്യാത്താഴം. അതെ, അപ്പോ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അല്ലേ, മറ്റൊരു ചെറിയ ശേഷം അല്ലേ. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുരങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം സർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഈ ദീപപ്രമാണത്തെക്കുറിച്ച്. ഏറ്റവും ഒരു വീട്ടിൽ ഏറ്റവും മഹത്തരമായത് എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ 5 തിരി വരെ സംസാരിച്ചിരുന്നുള്ളൂ, അതിൻ്റെ തുടർച്ച എന്നാണ് ഒന്ന് വിശദമാക്കാമോ? അപ്പം 5 തിരി ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് എത്തിച്ചത്. അടുത്തത് ഷഷ്ടമമാണ്, അതായത് 6 തിരി ഒരു വീട്ടിൽ കത്തിയാൽ. 6 തിരി കത്തുമ്പോൾ ഈ 6 തിരി വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 തിരി ഇട്ട് കത്തിക്കാൻ പറയുമ്പോൾ അത് ഡബിളായിട്ട് കൂമ്പിയ പോലെയൊക്കെ ഇടുമ്പോൾ അത് 6 ആയിട്ട് മാറും. അപ്പോൾ അത് ഷഷ്ടമമാണ്. ഈ ഷഷ്ടമം 6 തിരി വന്നു കഴിഞ്ഞാൽ രോഗം ഉറപ്പായിടുന്നതാണ്. 4 തിരി കത്തിക്കുമ്പോൾ രോഗലക്ഷണമാണ്, 6 തിരി കത്തിച്ചാൽ ഉറപ്പായിട്ട് ആ വീട്ടിൽ രോഗം ഉണ്ടാകും. ഷഷ്ടമം രോഗം അത് ഉറപ്പായിടുന്നതാണ്. അപ്പോൾ 6 തിരി കത്തിച്ചാൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും രോഗികളുടെ ബഹളമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം നിഷിദ്ധമായ കാര്യങ്ങളാണ് 6 തിരി കത്തിക്കുക എന്നുള്ളത്. അടുത്തത് സപ്തമമാണ്. സപ്തമം നാരികൾക്കാകും, അതായത് 7 തിരി കത്തിച്ചാൽ ആ ഭവനത്തിൽ ദേവിമാർക്കാണ് പ്രാധാന്യം. 7 തിരി വന്നാൽ ദേവിമാർക്ക് മാത്രമാണ്, അല്ലാതെ അവിടെ പുരുഷ ദേവതകൾക്ക് ഒരു പ്രസക്തി ഉണ്ടാവില്ല. അപ്പം സപ്തമം നാരിമാർക്കാകും. ഇത് എടുത്തു പറയാൻ കാരണം, നമ്മളുടെ മുമ്പ് ഒരു എപ്പിസോഡിൽ ഈ ദീപപ്രമാണം കടന്നു പോയപ്പോൾ ഒരു ഭവനത്തിൽ അവർ 3 തിരിയാണ് കത്തിച്ചിട്ടിരുന്നത്. പിന്നീട് ഈ പ്രമാണമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവിമാരോടുള്ള ഭയഭക്തി കൊണ്ട് അവരത് 7 തിരിയാക്കി. പിന്നെ അടുത്ത ദിവസം മുതൽ വീട്ടിൽ എപ്പോഴും കലഹമായിരുന്നു എന്ന് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വിളക്ക് കൊളുത്തിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ആ ദേവിമാർക്ക് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ആ ഭവനത്തിൽ ഫീലാവും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 7 തിരി കത്തിച്ചാൽ സപ്തമം നാരിമാർക്കാകും, ദേവിമാർക്കാകും എന്നുള്ളതാണ്. അടുത്തത് അഷ്ടമം. അഷ്ടമം എന്നാൽ 8 എന്നാണ് അർത്ഥം. അഷ്ടമം 8 തിരി കത്തിച്ചാൽ ആ ഭവനത്തിൽ മരണം ഉറപ്പായിട്ട് സംഭവിക്കും. 8 തിരിയാണ് കത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മരണം വിളിച്ചു വരുത്താണ്. അതാണ് അഷ്ടമം, മരണം അതായിടും. പിന്നെ 9 തിരിയാണ്. 9 തിരി കത്തിച്ചു കഴിഞ്ഞാൽ നവമാൽ സർവദേവത, അതായത് എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ടാവും. 9 തിരി കത്തിച്ചു. 9 തിരി. അപ്പൊ ഈ 9 തിരി എല്ലാം കത്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞ ഭവനങ്ങളിലല്ല, ഇത് അയ്യപ്പം പാട്ടും വിളക്കെല്ലാം നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മളുടെ 41 ദിവസം പ്രധാനുഷ്ഠാന കാലഘട്ടത്തിൽ, മണ്ഡലകാലം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ പല നാടുകളിലും പല പേരിലാണ് അയ്യപ്പമ്പാട്ടും വിളക്കെല്ലാം നടക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പാനകപൂജ എന്ന് പറയും, ചിലയിടത്ത് അയ്യപ്പമ്പാട്ടും വിളക്കുന്നതെന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് അയ്യപ്പമ്പാട്ടും വിളക്ക് നടക്കുന്ന
ആ മണ്ഡപത്തിൽ കത്തിക്കേണ്ട വിളക്കാണ് 9 തിരിയുടെ വിളക്ക്. പക്ഷെ ഞാനും പലയിടത്തൊക്കെ പോയി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പോലും 9 തിരി കത്തുന്നത് കണ്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ഈ ആചാര്യന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാത്ത തന്നെയാണ്. അതായത് പല ആചാര്യന്മാർക്കും 9 തിരിയുടെ പ്രസക്തി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ 9 തിരി കത്തിക്കുന്നത് നവമാൽ സർവദേവത എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം വരുന്നതിനാണ് 9 തിരി കത്തിക്കുന്നത്. അപ്പോൾ ഈ 9 തിരി അയ്യപ്പന്മാട്ടും വിളക്കും നടക്കുന്ന അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം വരുന്നത്. അപ്പം അതെല്ലാം നമ്മൾ വെറുതെ ഈ പൈസ എല്ലാം ചെലവാക്കിയതെല്ലാം ചെയ്യുമ്പോൾ അതേപോലെ ഈ ദൈവപ്രമാണത്തിലൂടെ ദേവസാന്നിധ്യം വരുത്തേണ്ട ഉത്തരവാദിത്തം ആചാര്യന്മാർക്ക് തന്നെയാണ്, അല്ലാതെ ജനത്തിനല്ല. ജനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും പാടില്ല. പിന്നെ അതേപോലെ നമ്മൾ ഭദ്രദീപത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഭദ്രദീപം കത്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 4 ദിക്കിലേക്കും അടുത്ത ഒരു തിരി ഈശാന കോണിലേക്കും വടക്കിഴക്കിലേക്കാണ് കത്തിക്കേണ്ടത്. അല്ലാതെ വെറുതെ 5 തിരി ആചാര്യം കത്തിക്കാൻ പറഞ്ഞു ഏത് ദിക്കാ എന്ന് പറഞ്ഞില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. 4 ദിക്കിലേക്കും പിന്നെ വടക്കിഴക്ക് ദിക്കിലേക്കുമാണ് 5 തിരി കത്തിക്കേണ്ടത്. അതാണ് ഭദ്രദീപം. പിന്നെ അപൂർവം ചില സ്ഥലങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് വടക്കിഴക്ക് മാറ്റിയിട്ട് തെക്ക് പടിഞ്ഞാറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തെക്ക് പടിഞ്ഞാറ് എപ്പോഴും നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ വടക്കിഴക്കിലേക്കായിരിക്കും ഉത്കൃഷ്ടം. അത് തന്നെ പല ആചാര്യന്മാരും പല രീതിയിലൊക്കെ വിവക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വിവക്ഷ ഏതായിരുന്നാലും നമ്മൾ ഈ ദീപമെല്ലാം കത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഭവനത്തിൽ ഉയർച്ച വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഉയർച്ച വരാൻ വേണ്ടി ചെയ്യുന്നൊരു കർമ്മം താഴ്ചയിലേക്ക് പോകാതിരിക്കാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഭവനങ്ങളിൽ ഭവനം കൊളുത്തുമ്പോൾ അതിനൊരു കണക്കുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തേണ്ട ഒരു സമയം, അതായത് സന്ധ്യാസമയങ്ങളിൽ പലരും പല സമുദായങ്ങളുടെ എല്ലാം ഈ കുടുംബയോഗങ്ങളിലൊക്കെ വന്ന് വലിയ വലിയ ആചാര്യന്മാരൊക്കെ വന്ന് വലിയ ഘോര പ്രഭാഷണം നടത്താറുണ്ട്. വിളക്ക് കത്തിക്കേണ്ടത് 5:30 കത്തിക്കണം, 6 മണിക്ക് കത്തിക്കണം, കറക്റ്റ് 6:30 കത്തിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ജനം തെറ്റി, ഞാനിത് പറയാൻ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നവർ പലരും പറയാറുണ്ട്, ഒരാചാര്യം വന്ന് അങ്ങനെ 5:30 കത്തിക്കാൻ പറഞ്ഞു, അടുത്ത ആൾ 6:30 കത്തിക്കാൻ പറഞ്ഞു, അടുത്ത ആൾ 6 മണിക്ക് കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് വല്ല ബേസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ജനത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ തോന്നുമ്പോൾ തോന്നണ പോലെ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ വിളക്കെല്ലാം കൊളുത്തുമ്പോൾ സന്ധ്യ വിളക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അസ്തമയ സമയത്താണ് വിളക്ക് കൊളുത്തേണ്ടത്, അസ്തമയ സമയം. അല്ലാതെ ഇതിന് 5:30, 6:00, 6:30 ഇങ്ങനെ ഒരു കണക്കില്ല. നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും കലണ്ടർ ഉണ്ടാവും, കലണ്ടറില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. അപ്പോൾ ഈ കലണ്ടറുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഉദയസമയം, അസ്തമയ സമയം. നമ്മളത് നോക്കി വെച്ചാൽ മതി, ഒരു 5 ദിവസം 5 ദിവസം കണക്കാക്കിയിട്ട് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഉദയം 3 മണി മുതൽ അസ്തമയം 3 മണി മുതൽ എന്നുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ അസ്തമയ സമയത്ത് കറക്റ്റായിട്ട് തന്നെ ദീപം കത്തിച്ചിരിക്കണം. അതാണ് അതിൻ്റെ പ്രസക്തി. അതായത് 5:50 അസ്തമയമെങ്കിൽ 5:50 കത്തിക്കണം, 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് കത്തിക്കണം, 6:12 6:12 കത്തിക്കണം, 6:45 6:45 കത്തിക്കണം. അല്ലാതെ ഇതിന് വേറെ ഒരു കൃത്യസമയം ഇല്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അസ്തമയ സമയത്തിനാണ് സന്ധ്യാവിളക്ക് കത്തേണ്ടത്, അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്തല്ല. ആചാര്യം വന്ന് പറഞ്ഞു വലിയ ക്ഷേത്രത്തിലെ, ഏറ്റവും തിരുപ്പതി ക്ഷേത്രത്തിലെ ആചാര്യം വന്ന് എന്തായാലും ഇങ്ങനെയുള്ള കാര്യം പറയില്ല. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പടത്തരങ്ങളുമായിട്ട് ഒരുപാട് ആചാര്യന്മാർ വരുന്നത്. അത് വലിയ ക്ഷേത്രങ്ങൾ വലിയ ആചാര്യം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരുടെ അജ്ഞത കൊണ്ട് തന്നെയാണ് അവരിത് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലായിരിക്കുക, നമ്മളുടെ ഭവനത്തിൽ വിളക്ക് കൊളുത്തി അതിൻ്റെ ഉയർച്ച വരുത്തേണ്ടത് നമുക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവായ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മളുടെ ഭവനത്തിൽ ഏത് വിളക്ക് ഏത് സമയത്ത് കത്തണം. അല്ലാതെ വരുന്നവൻ കണ്ടിട്ട് ഇതെന്താ 5 വിളക്ക് കത്തിരിക്കുന്നത്, നിങ്ങൾ നാശം വരുത്താൻ പോകണോ, 2 അല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ടും നമ്മൾ ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് അസ്തമയം സന്ധ്യാസമയത്ത് ദീപം ഈ പറഞ്ഞ അസ്തമയ സമയത്ത് കത്തിക്കുക. പിന്നെ പ്രാതദീപം രാവിലെ കത്തിക്കേണ്ട വിളക്കിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആളുകൾക്ക്. ഈ രാവിലെ വിളക്ക് കത്തിക്കുന്നതിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വീടുകളിൽ വഴക്കുണ്ടാവാറുണ്ട്. കാരണം 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഭാര്യ വിളക്ക് കത്തിച്ചില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കേണ്ടതിൻ്റെ സമയം 9 മണി വരെ സമയമുണ്ട് നമുക്ക് രാവിലെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെളുപ്പിന് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ സമയം അനുസരിച്ച് തന്നെ രാവിലെ 9 മണിക്കുള്ളിൽ നമുക്ക് പ്രാതദീപം കത്തിക്കാവുന്നതാണ്. പിന്നെ വിളക്ക് കത്തിരിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഒരു നാഴിക മതി. ഒരു നാഴിക എന്നാൽ 24 മിനിറ്റ്. അത് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് കണക്കറിയാൻ വേണ്ടി 1/2 മണിക്കൂർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കിലാണ് ദീപം കത്തിക്കേണ്ടത്. പിന്നെ ബൈ ചാൻസിൽ നമ്മളുടെ ഭവനത്തിൽ വിളക്ക് കത്തിച്ചു, ഈ വിളക്കിലെ തിരി എല്ലാം കത്തി എരിഞ്ഞ് തീർന്നു പോയി, അതുകൊണ്ട് കരിന്തിരി കത്തിപ്പോയി എന്നുള്ള ഒരു ഭയവും വേണ്ട. കരിന്തിരി എന്ന് പറയുന്നത് എണ്ണ മുക്കാതെ കത്തുന്ന തിരിയാണ് കരിന്തിരി. എണ്ണ മുക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് തിരിയെല്ലാം നനച്ചതിന് ശേഷമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ആ തിരി
തുമ്പത്ത് എണ്ണ പെരളാതെ വന്ന് കത്തിപ്പോകുന്ന തിരിയാണ് കരിന്തിരി. അല്ലാതെ ഭവനങ്ങളിൽ എണ്ണ കത്തി മൊത്തം തിരിയെല്ലാം കത്തിക്കഴിഞ്ഞിട്ട് കരിന്തിരി കത്തി എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഒത്തിരി നമുക്കറിയാം, അറിവുള്ളതാണ്. അപ്പോൾ അത് കരിന്തിരി അല്ല, എണ്ണത്തിരി കത്തിത്തീരുന്നതാണ്. എണ്ണത്തിരി വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ കത്തിത്തീർന്നാൽ അതിൻ്റെ ഗുണം നമ്മുടെ ഭവനത്തിൽ തന്നെ ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു കണക്കും കൂടിയുണ്ട്, വല്ലപ്പോഴൊക്കെ എണ്ണത്തിരി കത്തിത്തീരണം, അതിനൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന പാട്ടോടി പറമ്പോടി എന്ന് പറയുന്ന പ്രേതാത്മാക്കളൊക്കെ ഉണ്ടാവും. അതേപോലെ ആവാഹിക്കാൻ പറ്റാത്ത സർപ്പങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ള തിരിയാണ് ഈ വല്ലപ്പോഴൊക്കെ നമ്മുടെ ഭവനത്തിൽ എണ്ണത്തിരി കത്തിത്തീരുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീടുകളിൽ തിരി കറക്റ്റ് സമയത്ത് കത്തിച്ച് കത്തിത്തീർന്നില്ല, അതുകൊണ്ട് എല്ലാം കരിന്തിരി കത്തിപ്പോയി, സർവനാശം ഉണ്ടാവും എന്നുള്ളൊരു ഭയമൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ നമ്മുടെ ഭവനത്തിൽ മനഃപൂർവ്വമായിട്ട് പോലും ഈ തിരി എല്ലാം കത്തി കഴിഞ്ഞ് അതിൻ്റെ സ്മെല്ലടിക്കുന്നത് നല്ലതാണ്. കരിന്തിരി എന്ന് പറയുന്നത് എണ്ണ മുങ്ങാതെ വരുന്ന തിരിയാണ് കരിന്തിരി. അപ്പം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് പറയാൻ കാരണം, പല വീടുകളിലും വഴക്കുന്നുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ നേരത്തിനും കാലത്തിനും വിളക്ക് കത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പോയിട്ട് വരുന്ന സമയത്ത് നേരത്തിന് കത്തിച്ചില്ല എന്ന് പറയും, പിന്നെ ഭാര്യ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് തിരി കത്തിച്ചില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കരിന്തിരി എന്ന് പറയുന്നത് എണ്ണ മുങ്ങാതെ കത്തുന്ന തിരിയാണ്, അല്ലാതെ എണ്ണ തീർന്നിട്ട് കത്തുന്നത് ഒരിക്കലും കരിന്തിരി അല്ല, അത് എണ്ണത്തിരി കത്തി തീരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ സ്ത്രീ തന്നെ വിളക്ക് കത്തിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പുരുഷനും ആവാം, കുട്ടികൾക്കാവാം, ആർക്കു വേണമെങ്കിലും തിരി കത്തിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പലരും ഒരു തെറ്റിദ്ധാരണ, വീട്ടിൽ മഹാലക്ഷ്മി വരണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ ലക്ഷ്മി തന്നെ കത്തിക്കണം, അല്ലാതെ പുരുഷൻ കത്തിച്ചതൊന്നും നടക്കില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കലെല്ലാം ആർക്കു വേണമെങ്കിലും ആവാം, ഭക്തിയുള്ള ആർക്കു വേണമെങ്കിലും, ആണിനോ പെണ്ണിനോ കുട്ടികൾക്കോ ആർക്കു വേണമെങ്കിലും വിളക്ക് കത്തിക്കാം. അപ്പോൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഭവനത്തിൽ സമ്പത്ത് ഐശ്വര്യം ഉയർച്ച എല്ലാം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് ഭക്തിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ടൈമാണ് ഈ പറഞ്ഞത്. നമുക്ക് രാവിലെ 5 മണി മുതൽ രാവിലെ 9 മണി വരെയും കത്തിക്കാം. പിന്നെ സന്ധ്യയ്ക്ക് അസ്തമയം മുതൽ 1.5 മണിക്കൂർ കത്തിക്കാം. പിന്നെ അത് കത്തിത്തീരാം. അതേപോലെ തൂക്കുവിളക്ക് ഭവനങ്ങളിൽ തൂക്കിയിടാം. അത് ഒരു തിരി കത്തിക്കുന്നതായിരിക്കും നല്ലത്. അത് ഫ്രണ്ടിൽ തൂക്കിയിട്ടാലൊന്നും യാതൊരു ദോഷവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ പ്രോഗ്രാം കടന്നു പോകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ തൂക്കുകളൊക്കെ ഉണ്ട്, ചിലർ അങ്ങനെ പാടില്ല എന്ന് പറയുന്നു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വിളക്ക് വെച്ചു, അതുകൂടാതെ പൂജാമുറിയിൽ വയ്ക്കാമോ? അപ്പോൾ ഇങ്ങനെയുള്ള വിളക്കെല്ലാം വയ്ക്കാം. കാരണം നമുക്ക് നമ്മുടെ ഭവനത്തിൻ്റെ ഫ്രണ്ടിലും വിളക്ക് വയ്ക്കാം, നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയുടെ അകത്തും വയ്ക്കാം, ഇത് തന്നെ നമുക്ക് തൂക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തൂക്കുകളൊക്കെ കത്തിക്കാം. അപ്പോൾ തൂക്കുകളൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ പാട്ടോടി പറമ്പോടി എന്ന് പറയുന്ന പ്രേതാത്മാക്കൾക്കുള്ളൊരു വിളക്കാവും, അതേപോലെ അലഞ്ഞു തിരിയുന്ന സർപ്പങ്ങൾക്കുള്ള വിളക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർവ്വകാലങ്ങളിൽ ആചാര്യന്മാർ കൃത്യതയോടുകൂടി തന്നെ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു, ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആചാര്യൻ്റെ കാര്യം നടത്താൻ പോലുള്ള അറിവുമില്ല. പിന്നെ വരുന്ന ജനങ്ങളുടെ ഇന്ന് പൈസ വാങ്ങാൻ മാത്രം പറ്റുമോ എന്നല്ലാതെ കണ്ടിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരത്തിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന ആചാര്യന്മാരൊക്കെ എണ്ണം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ കണ്ടിട്ട് ആചാര്യം പറഞ്ഞു അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശാന്തികാരനെ പറഞ്ഞത്, ഇപ്പോൾ പലരും പറയുന്നത് ക്ഷേത്ര ശാന്തി പറഞ്ഞു, അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഈ ശാന്തിപ്പണി എന്ന് പറയുന്നത് ക്ഷേത്രശാന്തിപ്പണിയൊക്കെ പഠിക്കാനൊന്നും വലിയ കാലതാമസമൊന്നും വേണ്ട. 1 മാസം അല്ലെങ്കിൽ 3 മാസം ഉണ്ടെങ്കിൽ ഒരു ശാന്തിയായിട്ടൊക്കെ വരാൻ സാധിക്കും. പിന്നെ ഒരു ജ്യോതിഷ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജ്യോത്സ്യനും ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അറിവും വെച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതെല്ലാം വന്ന് പറയുന്നതാരാ? ഡോക്ടറൊക്കെ വന്നിട്ട് പറയുന്നത്, അതായത് ബിടെക് എഞ്ചിനീയറൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവരാണ് പറഞ്ഞത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്തിട്ടിരുന്നു, പിന്നീടാണ് അങ്ങേര് പറഞ്ഞു തിരുത്തി. അപ്പം അങ്ങേർക്ക് അവിടെ വരെ അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ പറയുന്ന ആളുടെ അറിവും കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പം ഇങ്ങനെയുള്ള വസ്തുതകളെല്ലാം പൂർവികാചാര്യന്മാരെല്ലാം നമ്മളുടെ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക്, നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ വലിയ ആചാര്യനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനിങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ഇല്ലാതാക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുക. ഏതായാലും സർ, പ്രണവത്തിൻ്റെ ഇന്നത്തെ സമയപരിധി പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഇങ്ങനെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു പീഡന പർവം കഴിഞ്ഞ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. അന്നേ ദിവസം ലേഡീസ് അവർ ഇല്ല, കാരണം അതൊരു ഞായറാഴ്ചയാണ്. അതെ അതെ അതെ, അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ നമുക്ക് സന്തോഷം നമുക്ക് ലേഡീസ് അവരിലൂടെ പങ്കുവെക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പെസഹ അപ്പത്തിനെ കുറിച്ചും കൂടെ പറയാം. അതായത് ശരിക്കും നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ അതില് അവര് ഈസ്റ്റ് ഇടില്ല, അൺലീവ്ഡ്
ബ്രെഡാണ്. അപ്പം എന്നിട്ട് അതൊരു പാസ് ഓവർ ഡിന്നർ, ജൂയിഷ്, ചെറിയൊരു ജൂയിഷ് കസ്റ്റം ആണത്. പെസഹാപ്പം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിൽ നിന്നും സന്തോഷം നൽകുന്ന ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ മലയാളികൾക്കും ലേഡീസ് അവറിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് ഈസ്റ്റർ ദിനാശംസകൾ നേരാം. പുണ്യദിനങ്ങൾ നന്നായി വരട്ടെ, നന്നായി ആഘോഷിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.